രണ്ടുദിവസേക്ക് നോക്കണ്ട. എടാ ഓനിപ്പൊ പട്ടാളത്തിലല്ലേ, ലഡാക്കിലാന്ന്. കഴിഞ്ഞ വരവിന് നമ്മള് ശരിക്കൊന്നും കൂടി. തൊട്ടാവാടി ഇപ്പൊ കല്യാണം കഴിച്ച എട്ട് കുട്ടികളാണ്. പിള്ളേർ നടക്കുന്ന ഇപ്പൊ നിർത്താൻ ചവിട്ടിക്കൊണ്ട് പോകും. ഏത് നേരം നോക്കിയാലും ഒരു ഗ്രൂപ്പും കളിയും. എടാ നിന്റെ ലൈല മച്ചനും ഇല്ലടാ, പണ്ടത്തെ ഓളിഫേടിയാണ്. നാട്ടിലുണ്ടാ അതോ ഗൾഫിലാ? എടാ ചടപടേ, നീ എന്റെ കുടുംബം തകർത്തി അടങ്ങുമല്ലേ. ശ്യാമണിയങ്ങാട്ടം കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്ന്. എടാ നിനക്കറിയില്ലടാ, ഓള് ഇക്ക അന്ന് വന്നിട്ട് എന്നോട് കണ്ണു വെച്ച അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാ. ശ്യാമളി വിളിച്ചേ. ഏത് സമയം നോക്കുമ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രാവിലെ തന്നെ കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടാവും ഒരാണ്. തീർച്ചയായും ഉണ്ടാവും. ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളും. പുതിയ ആൾക്കാരെ ഞാൻ തപ്പി പിടിച്ച് കയറ്റിക്കോളും കേട്ടാ. പിന്നെ സുഖ ഒരു കാര്യം ഏറ്റാ ഏറ്റതാ. ഓ രാവിലെ തന്നെ ഏറ്റാ. നിങ്ങൾ ഇന്നലെ മുതലേ തുടങ്ങിയ ഗ്രൂപ്പും കളിയല്ലേ സുഖമായിട്ട്? ഇത് നിങ്ങളെ ഗ്രൂപ്പിലെല്ലാം നിങ്ങളെ പോലെ തന്നെയാ? ശ്യാമളെ നിനക്കറിയാം, നമ്മള് 95 ഗ്രൂപ്പാണ്. നമ്മളെല്ലാവരും 24 കാരറ്റാ. അത് മാത്രമല്ല ഒരച്ചൊന്നും പേടില്ല. അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പിലില്ലേ? ശ്യാമളെ നീ രാവിലെ തന്നെ ഓരോ പോസ്റ്റർ കയറ്റി വരല്ലേ. ഞാനല്ലേ ഇന്റെ ഗ്രൂപ്പ് അഡ്മിൻ. കഴിഞ്ഞ ഗ്രൂപ്പിലാകെ നിങ്ങൾ എത്ര ദിവസം ഉണ്ടായിനി? എത്ര ദിവസം ഉണ്ടായിനി? വെറും 2 ദിവസം മാത്രമല്ലേ ഉണ്ടായിരുന്നു. ആരാ പറഞ്ഞേ ഞാൻ 5 ദിവസം ഉണ്ടായിട്ടില്ലേ? ആ ഷിബുവിന്റെ സുമേഷിന്റെ ഒടുക്കത്തെ തള്ളു സഹിക്കാൻ കഴിഞ്ഞിട്ടാ ഞാൻ അതിന്റെ ഒഴിവായെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടേ. നിങ്ങളെ കാട്ടി വലിയ തള്ളാ. അല്ല ശ്യാമളെ, നീ എന്റെ ഭാഗത്താണോ അല്ല അവരെ ഭാഗത്താണോ? എടാ ജീവിതം ഗൗരവമായിട്ട് കാണും. എന്നാ കണ്ടാ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല നിങ്ങൾ മറ്റുള്ളവർക്കാരെ ഉപദേശിക്കാനും തുടങ്ങിയ നല്ല കാര്യം. ശ്യാമളെ നിനക്കറിയാം ഞാൻ ചെറുപ്പം മുതലേ നല്ലൊരു ഉപദേശിയാ. പക്ഷെ വീട്ടിനൊരു ഉപകാരമില്ലാന്നേ ഉള്ളു. ശ്യാമളെ ഈ ചായ തീരെ ചൂടില്ല. അത് കൊണ്ടസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ ഇത് നോക്കിയിരുന്നോ? എന്താണ് മറ്റ് ചായ കൊണ്ടു തന്നാല് മധുരവുമില്ല കടുപ്പില്ല ചൂടില്ല. ഗ്രൂപ്പിന്റെ ഒരു ശക്തി നോക്കണം. ശ്യാമളെ അടുത്ത മാസം ഉണ്ടല്ലോ, എന്തായാലും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ സ്നേഹ സംഘം ഉണ്ടാവും. അത് ലഹളയിൽ കലാശിക്കാണ്ട് നിന്നാ മതി. ശ്യാമളെ നിങ്ങളല്ലേ ഗ്രൂപ്പിന്റെ അഡ്മിൻ. നിനക്കിട്ടല്ല ശരിയായ അസൂയ. അസൂയ ആരോട്? എന്തിനി? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഡിഷ് ചാനൽ റീചാർജ് ചെയ്യേണ്ട അവസാന ഡേറ്റ് ആയിരുന്നു. ശ്യാമളെ അത് നമുക്ക് ഓൺലൈനിൽ ചെയ്താ പോരെ. കറണ്ട് ബില്ല് അടക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമായി. ഏത് സമയം വേണമെങ്കിലും കട്ടാക്കാം. വാട്ടർ ബില്ല് ഇപ്പം വരും. ശ്യാമളെ വരട്ട്, വന്നിട്ട് അടിച്ചാ പോരെ. വരുന്നതിനും പടക്കണം. എടാ ഞാൻ ഏറ്റടാ. ഓക്കെ നീ പേടിക്കണ്ട. എല്ലാവരും അവനവന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഇത് ഗംഭീരമാവുള്ളൂ. സുഖന്റെ അഭിപ്രായമേ അടിച്ചു പൊളിക്കണം നമുക്ക്. കുറെ നാളെ വിളിച്ച് കൂടുന്നില്ലേ. ഒരു ഗ്രൂപ്പും കൊണ്ട് ഇവിടെ കുടുംബം തകരുന്ന ലക്ഷണം ഈ കാണുന്നു. എന്താണ് ശ്യാമളെ? കുന്തോ കൈവിട്ടു കിട്ടണം. എടാ ഞാൻ പറഞ്ഞ പോലെ എന്റെ പണി ഞാൻ തീർത്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാരും ഞാൻ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 ആള് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാരും ഞാനിപ്പോ ആഡ് ചെയ്തിട്ടുണ്ട്. 3 ആള് ഞാൻ ഇന്ന് രാത്രി ആഡ് ചെയ്തോളാം കേട്ടോ. എടാ ഈനെ പറ്റിട്ട് ഞാൻ പല പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ. എടാ ആണുങ്ങളായല്ല പെണ്ണുങ്ങളെ വരച്ച വരയിൽ നടത്തണം. എന്നാ പെണ്ണുങ്ങൾ പറയുന്നിടത്ത് ആണുങ്ങൾ വന്നിട്ട് വര ഇടേണ്ടി വരും. ശ്യാമളെ ശരിക്കും നിന്റെ പ്രശ്നം എന്നാ?
സുഖാട്ടാ, രാവിലെ മുതൽ ഞാൻ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഈ സമയം വരെ ആയിട്ട് ചെയ്താ. ശ്യാമളെ, അത് നമുക്ക് ഇപ്പൊ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയല്ലേ. രണ്ടു ദിവസമായി എന്റെ കാലിന്റെ മുട്ട് ഭയങ്കര വേദന, ഒന്ന് ഡോക്ടറെ കാണിക്കണം. ശ്യാമളെ, അത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. എന്തിന്ന് ഡോക്ടറെ കാണിക്കല? ഓ, ഓൺലൈനിൽ ടോക്കൺ ബുക്ക് ചെയ്യണോ? എന്റെ സീരിയൽ എങ്ങാനും കട്ടായിട്ടുണ്ടെങ്കിൽ അന്നേരത്തെ കാര്യം പറയാം. എടാ, നമ്മൾ ആണുങ്ങളുണ്ടല്ലോ, കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യണം, എന്നാലേ കുടുംബബാധ്യത ഉണ്ടാവല്ലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവനെ പറയുന്നു. ശ്യാമള കേട്ടുപോയാ? ശ്യാമളെ, അതാണ് പ്രശ്നം. ഗ്രൂപ്പുകാർ ചെയ്തേരൂലേ സജീവമാകാൻ? ശ്യാമള, നിനക്ക് അറിയില്ലേ, ശ്യാമള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് തീരുന്ന ഒരു സമാധാനം ഉണ്ടാവുക. ആദ്യം അവനവന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം പൂർത്തിയാക്കണം, എന്നിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായാ? സുഖമായിട്ടാ. ശ്യാമളെ, നീ പറഞ്ഞ സത്യാട്ടാ. കുറേ നാള് കൂടിയിട്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ കുറച്ച് സമയം മറന്നുപോയി. ക്ഷമിച്ചാടാ. അത് നിനക്ക് മനസ്സിലായില്ല? ആ, അത് മതി. ശ്യാമളെ, കുത്തി കളിയാടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. ആ ശ്യാമളെ, എന്നാന്ന് എന്നെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് നീ അല്ലാണ്ട് ഇവിടെ വേറെ ആരാ ഉള്ളത്? ശ്യാമളെ, നീ അതൊന്ന് ഓണാക്കാം. എന്തിനാന്ന്? ഗ്രൂപ്പിന്റെ അഡ്മിൻ അല്ലേ ഞാൻ. ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ അവരെന്നെ പുറത്താക്കൂലേ? ഈ വീട്ടിൽ ഇനി ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് തന്നെ എക്സിറ്റ് ആവും. ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. ശ്യാമള, ഒന്ന് ഒറ്റ പ്രാവശ്യം. എന്തൊരു കഷ്ടാന്നപ്പാ. എന്നാന്ന്? ശ്യാമള, അതിനല്ല, എന്റെ ഡിഷ് റീചാർജ് ചെയ്യാന്. ശ്യാമളെ, താങ്ക് യു. നോ മെൻഷൻ. ശ്യാമളെ, അടിസ്.